ബാലഗന്ധർവൻ യേശുദാസൻ ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയതെങ്ങനെ? നീർമിഴി പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു. ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത വചനം എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനമാണിത്. നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു. അത്രയ്ക്ക് മനോഹരമാണ് ഈ ഗാനത്തിലെ വരികളും ഈണങ്ങളും. മലയാളത്തിന്റെ മൺമറഞ്ഞ പ്രിയ കവി ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഈണം പകർന്നത് മോഹൻ സിത്താര. ഗാനഗന്ധർവൻ യേശുദാസിന്റെ ശബ്ദം കൂടി ചേർന്നപ്പോൾ ഒരു അതിമനോഹര ഗാനമാണ് മലയാളത്തിന് ലഭിച്ചത്. പക്ഷെ ഭൂരിപക്ഷം മലയാളികൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, ഒ എൻ വി കുറുപ്പിന്റെ യഥാർത്ഥ വരികളല്ല ഈ ഗാനത്തിലുള്ളത്. ഒ എൻ വി കുറുപ്പിന്റെ സുഹൃത്തും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ രവി മേനോൻ ഇതിനു പിന്നിലെ കഥ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഒ എൻ വി എഴുതിയത് ഇങ്ങനെ: നീൽമിഴി പിരിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു. പക്ഷെ സിനിമയിൽ വന്നപ്പോൾ നീൽമിഴി എന്നത് നീർമിഴിയായി. രവി മേനോൻ അതിനു പിന്നിലുള്ള കഥ സംവിധായകൻ ലെനിൻ രാജേന്ദ്രനിൽ നിന്നാണ് മനസ്സിലാക്കിയത്. അദ്ദേഹം അക്കാര്യം പിന്നീട് ഒ എൻ വി കുറുപ്പിനോട് ചോദിക്കുകയും ചെയ്തു. ലെനിൻ രാജേന്ദ്രൻ പറഞ്ഞ കഥ ഇങ്ങനെ: തിരുവനന്തപുരം ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിലെ ഹോട്ടൽ ലിഡോയിൽ വച്ചായിരുന്നു വചനത്തിന്റെ കമ്പോസിംഗ്. നീൽമിഴി പിരിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു എന്ന പല്ലവി ഒ എൻ വി കുറിപ്പ് എഴുതി കൊടുത്തപ്പോൾ തന്നെ മനോഹരമായ ഒരു ഈണം മോഹൻ സിത്താരയുടെ വയലിനിൽ പിറന്നു. ഒരു പക്ഷെ സിനിമയ്ക്ക് വേണ്ടി മോഹൻ സൃഷ്ടിച്ച ഏറ്റവും റൊമാൻറ്റിക്കായ ഒരു ഈണം. പാട്ടിന്റെ ട്രാക്ക് യേശുദാസിന് പാടാൻ ചെന്നൈയിലേക്ക് അയച്ചു കൊടുക്കുകയാണ് പിന്നീട് ചെയ്തത്. നീൽമിഴി പീലിക്ക് പകരം യേശുദാസ് പാട് തിരിച്ചയച്ചത് നീർമിഴി പീലി എന്നായിരുന്നു. ആ സമയത്ത് അത് ആരുടെയും ശ്രദ്ധയിൽ പെട്ടതുമില്ല. ഫൈനൽ മിക്സിംഗ് കഴിഞ്ഞ ശേഷമാണ് പിഴവെല്ലാരും ശ്രദ്ധിക്കുന്നത്. നീർമിഴി പീലിയിൽ വീണ്ടും നീർമണി തുളുമ്പേണ്ട ആവശ്യമില്ലല്ലോ, അത് അനാവശ്യമായ ഒരു ആവർത്തനമല്ലേ, എന്തു ചെയ്യാം. അപ്പോഴേക്കും യേശുദാസ് അമേരിക്കയിലേക്ക് പറഞ്ഞിരുന്നു. മാസങ്ങൾ കഴിഞ്ഞ് തിരിച്ചെത്തും. സിനിമ പുറത്തിറക്കിയേ പറ്റൂ. എന്തു ചെയ്യാം, ആദ്യ വരിയിലെ ഉച്ചാരണ പിശകോടുകൂടി തന്നെ ആ പാട്ട് സിനിമയിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. ഭാഗ്യവശാൽ നീർമിഴിപ്പീലി എന്ന പ്രയോഗം പാട്ടിന്റെ ജനകീയതയെ ബാധിക്കുകയുണ്ടായില്ല. എങ്കിലും തെറ്റ് തന്നെ അല്ലേ. രവി മേനോനും ഒ എൻ വി കുറുപ്പും പങ്കെടുത്ത ഒരു അവാർഡ് നിശയിൽ ഒരു യുവഗായകൻ ഈ പാട്ട് പാടിയിരുന്നു. അവാർഡ് നിശ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ രവി മേനോൻ ഒ എൻ വി കുറുപ്പിനോട് ചോദിച്ചു, നീർമിഴി പീലി എന്ന് സാർ എഴുതില്ല എന്നറിയാം, പക്ഷെ യേശുദാസിന്റെ ആലാപനത്തിൽ എങ്ങനെ ഇതുപോലൊരു പിഴവ് കടന്നുകൂടി? തലയാട്ടിക്കൊണ്ട് ഒ എൻ വി പറഞ്ഞു, അറിയില്ല, റെക്കോർഡിംഗിൽ വന്ന അശ്രദ്ധ കൊണ്ടാവാം. എങ്കിലും അതേ അബദ്ധം മറ്റുള്ളവരും പതിവായി ആവർത്തിച്ച് കേൾക്കുമ്പോൾ ദുഃഖം തോന്നി. ആസ്വാദന തലത്തിൽ നീൽമിഴി എന്നത് നീർമിഴി ആയപ്പോൾ ഒരു കോട്ടവും സംഭവിച്ചില്ല. എങ്കിലും രചയിതാവിന്റെ മനസ്സിൽ എന്നും അതൊരു കരടായി അവശേഷിക്കും.